ഹായ് ഓൾ, അറിവിൻ്റെ വ്യത്യസ്ത മേഖലകൾ നമുക്ക് പരിചിതമാണ്. ആര്യഭട്ടയുടെ ജി കെ കോർണർ എന്ന ഈ ക്ലബിലൂടെ നിരവധി അറിവിൻ്റെ ശകലങ്ങൾ നാം പങ്കുവെക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ വിദ്യാർത്ഥിനികൾക്കായിട്ട് ഒരുക്കിയ ദീർഘവീക്ഷണമുള്ള മാനേജ്മെന്റ്, അതിന്റെ നേതൃത്വം വഹിക്കുന്ന പ്രിൻസിപ്പൽ, അതോടൊപ്പം തന്നെ ഈ ജി കെ കോർണറിന്റെ ചുമതലക്കാരായ അധ്യാപകർ, അവരുടെ നിശ്ചയദാർഢ്യം, കഠിനാധ്വാനം എല്ലാം ഈ സമയത്ത് ശ്ലാഘിച്ചുകൊണ്ട് ഓരോ ശകലങ്ങൾ, അറിവിന്റെ നുറുങ്ങുകൾ നമ്മുടെ കുട്ടികൾക്കായിട്ട് പങ്കുവെക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മനഃശാസ്ത്ര വിഭാഗത്തിലെ ഒരു പ്രത്യേക ഭാഗമാണ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അപരിമിതമായ കഴിവുകൾ ഉള്ള മനസ്സിനെ, അതിന്റെ സാധ്യതകളെ കണ്ടെത്തി ഓരോരുത്തർക്കും അനുദിന ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ സമചിത്തതയോടും നിശ്ചയദാർഢ്യത്തോടും ബുദ്ധിപൂർവവും എന്നാൽ വ്യത്യസ്ത നിലയിലും നേരിടുവാനും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുമൊക്കെ ഒരാത്മധൈര്യം പ്രാപിക്കുക എന്ന നിലയിൽ ആധുനിക ലോകത്ത് വളരെ സംഗതമായൊരു വിഷയമാണ്. മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിലൊരു ശാസ്ത്രീയ വശമുണ്ട്. എന്താണ് ശാസ്ത്ര പഠനത്തിന്റെ പ്രത്യേകത? ഒന്ന്, അത് വസ്തുനിഷ്ഠമാണ്, ഒബ്ജക്റ്റീവ് സ്റ്റഡി. അതിലെ പഠനങ്ങളൊക്കെ വളരെ വസ്തുനിഷ്ഠമായി സംവിധാനം ചെയ്തതുകൊണ്ട് ശാസ്ത്ര സത്യങ്ങൾ പലപ്പോഴും ഏത് കാലയളവിലും ഏത് പ്രദേശത്തായാലും സത്യമായി തന്നെ തുടരുന്നു എന്നുള്ളത് നാം പൊതുവെ കരുതുന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ശാസ്ത്രീയ പഠനത്തിന്റെ മറ്റൊരു തലമെന്ന് പറയുന്നത് സബ്ജക്റ്റീവ് സ്റ്റഡിയാണ്. അവിടെയും പഠന വിധേയമാക്കുവാൻ ഒന്നുണ്ട്, അത് വസ്തുവല്ല, മറിച്ച് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള വിഷയങ്ങളാണ്. അതിന്റെ ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് മനസ്സിനെക്കുറിച്ചുള്ള പഠനം, അതൊരു ഒബ്ജക്റ്റ് എന്ന നിലയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ അസാധ്യമാണ്, പ്രയാസമാണ്. മാത്രമല്ല അതിനെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുത്തി ക്ലാസിഫൈ ചെയ്യാനും പ്രയാസമുണ്ട്. ഇന്ന് ലോകത്തിൽ നിലവിലുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സെന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഒരാളെപ്പോലെ മാനസിക ഭാവമുള്ള മറ്റൊരാളില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യനും വ്യത്യസ്തനാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഓരോ മനുഷ്യനും അതുല്യനാണ് എന്ന ഒരു പോസിറ്റീവ് വശമുണ്ട്. അതുതന്നെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഘടകമാണ്. ഞാൻ വിശദീകരിക്കാം. എന്നെപ്പോലെ മറ്റൊരാൾ ഈ ലോകത്തിലില്ല എന്ന ഒരു തിരിച്ചറിവ്, അത് നമ്മുടെ അതുല്യതയാണ്. വി ആർ യുണീക്ക്. നമ്മുടെ പശ്ചാത്തലമോ നമ്മുടെ യോഗ്യതകളോ നമ്മുടെ സാധ്യതകളോ നമ്മുടെ പ്രത്യേകതകളോ ഉള്ള മറ്റൊരാൾ ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്, അതുകൊണ്ട് തന്നെ അതുല്യനുമാണ്. അപ്പോൾ
മനുഷ്യരെ തരംതിരിക്കുക എന്ന് പറയുന്ന അസാധ്യമാണ്. എത്ര കോടി മനുഷ്യരുണ്ടോ അത്രത്തോളം വിഭാഗങ്ങൾ ആയി തിരിക്കേണ്ടി വരും, അത് അസാധ്യമാണ്. അതുകൊണ്ട് ചില പൊതു സ്വഭാവങ്ങളെ ആസ്പദമാക്കി മനഃശാസ്ത്രം ആത്മനിഷ്ഠമായ പഠനത്തെ സയന്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഈ ഒരു അതുല്യത എന്ന് നാം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ഒരു സ്പേസ് ഉണ്ട്, അവന് പ്രവർത്തനക്ഷമമാകുവാനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താതിരുന്നാൽ ഉണ്ടാകുന്ന അപാകത എന്താണ്? എന്റെ സ്പേസിൽ എന്റെ ചുമതലകൾ നിർവഹിക്കുവാനായിട്ട് മറ്റൊരാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് എന്റെ സ്പേസിൽ എനിക്ക് പ്രവർത്തിക്കേണ്ടതായ മേഖലകളിൽ ഞാൻ തന്നെ പ്രവർത്തിച്ചേ തീരൂ. ആ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ഏറ്റവും ഭംഗിയായി പ്രയോജനകരമായി നിർവഹിക്കുക എന്നതിന് ശക്തി സംഭരിക്കാനുള്ള ഒരു സഹായം അല്ലെങ്കിൽ മാർഗം എന്ന നിലയിലാണ് മനുഷ്യന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുവാനായിട്ട് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം മനഃശാസ്ത്രത്തിൽ പരിശ്രമിക്കുന്നത്. ഇവിടെ മനസ്സിനെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ആത്മനിഷ്ഠമാണ്, പക്ഷെ അപാര സാധ്യതകളുള്ളതാണ്. ഏത് പ്രതിസന്ധിയെയും നേരിടുവാനുള്ള കരുത്ത്, ഒരു വേള അതിൽ കൂടുതൽ ശക്തി സംഭരിക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സിന്റെ അപഗ്രഥനത്തിലൂടെ എവിടെയാണ് അത് പ്രവർത്തനക്ഷമമാകുവാൻ തടസ്സങ്ങളുള്ളത് എന്ന് കണ്ടെത്തി ആ മേഖലയിലെ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് ഒരുവനെ സ്വയം പ്രാപ്തനാക്കുക, അതാണ് ഒരു കൗൺസിലർ ചെയ്യുന്നത്. അങ്ങനെ ഈ ലോകത്തിൽ ആത്മശക്തി സംഭരിക്കാൻ, എന്റെ കഴിവുകൾ ഇതാണെന്ന് തിരിച്ചറിയുവാൻ, എന്റെ പൊട്ടൻഷ്യാലിറ്റി, എനിക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി ഇത്രമാത്രമുണ്ടെന്ന് ഗ്രഹിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന നിലയിൽ ഒരു കൌൺസിലർ ചെയ്യുന്ന ജോലി ശ്ലാഘനീയമാണ്. എനിക്കും നിങ്ങൾക്കും ആ കർത്തവ്യം നിർവഹിക്കുവാനായിട്ട് കഴിയും. അത് രണ്ട് തരത്തിൽ നമുക്ക് പ്രയോജനകരവുമാണ്. ഒന്ന്, നമ്മുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്താനും അത് പ്രയോഗക്ഷമമാക്കുവാനും നമുക്ക് ഈ കൌൺസിലിംഗിനെ കുറിച്ചുള്ള അറിവുകൾ നമ്മെ പ്രാപ്തരാക്കുന്നു. രണ്ട്, മറ്റുള്ളവരുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി അവരെ അതിലേക്ക് ആനയിക്കുവാനും ആ കഴിവിനനുസൃതമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തുവാനും നമുക്ക് കഴിയുമ്പോൾ അത് അപരന്റെ ശക്തിയെ കണ്ടെത്തി ഈ ലോകത്തിനെ പ്രയോജനകരമാക്കി തീർക്കുന്നു എന്നുള്ള ഒരു വസ്തുതയും. ഇങ്ങനെ ഇരുവിധത്തിൽ കൌൺസിലിംഗ് പഠനം നമുക്ക് പ്രയോജനപ്രദമാണ്. ചുരുക്കി പറഞ്ഞാൽ, എന്റെ സാധ്യതകളെ കണ്ടെത്താനും അന്യന്റെ സാധ്യതകളെ കണ്ടെത്താനും നമുക്കുള്ള സ്പേസിൽ ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തന നിരതനാകുവാനും അല്ലെങ്കിൽ നിരതയാകുവാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കൈപ്പിടിച്ചുയർത്തുവാനും നമുക്ക് കഴിയുന്നു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം ഒരു കൌൺസിലർക്കുണ്ട്. ആ അർത്ഥത്തിൽ ഞാനും നിങ്ങളും ഈ അനുഗ്രഹകരമായ ശുശ്രൂഷ നിർവഹിക്കുന്നവരാണ്, നിർവഹിക്കേണ്ടവരാണ്. അതിന്റെ ചില പ്രാഥമിക ഭാഗങ്ങളെക്കുറിച്ചാണ് വരും ക്ലാസുകളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ഒരു ആമുഖം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം, ഒരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു സിംഹക്കുട്ടിയെ ഒരു കഴുത എടുത്ത് വളർത്തിയ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. കഴുത തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഈ സിംഹക്കുട്ടിയെയും വളർത്തി. കാട്ടിൽ എവിടെയോ വെച്ച് ഒറ്റപ്പെട്ടു പോയ സിംഹത്തിന്റെ കുട്ടി
ആ സിംഹത്തിന്റെ കുഞ്ഞിനെ കഴുത തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം വളർത്തി. എന്ത് സംഭവിച്ചു? സിംഹക്കുട്ടി കഴുതക്കുട്ടിയുടെ സ്വഭാവത്തിൽ വളർന്നു. വളർത്തുന്നത് കഴുതയാണ്, സഹവാസം കഴുതകളുമായിട്ടാണ്. അതുകൊണ്ട് സിംഹത്തിന്റെ അപാര സാധ്യതകൾ എന്തെന്ന് മനസ്സിലാകാതെ കേവലം ഒരു കഴുതക്കുട്ടിയായിട്ട് സിംഹക്കുട്ടി വളർന്നു. അവിചാരിതമായിട്ടാണ് കഴുതക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു സിംഹത്തെ മറ്റൊരു സിംഹം കാണുന്നത്. സിംഹം ഗർജിക്കുന്നു, പക്ഷേ ഈ കഴുതകളുടെ കൂടെയുള്ള സിംഹം കഴുതകളെപ്പോലെ കരയുകയാണ്. സിംഹം എന്താണ് കാരണമെന്ന് അന്വേഷിക്കാൻ ഈ കഴുതകൾ വളർത്തുന്ന സിംഹക്കുട്ടിയുടെ അടുക്കേക്ക് വരികയാണ്. കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോഴും തന്നെപ്പോലെ ഒരു ജീവിയാണ്, കഴുതയെപ്പോലെ ജീവിക്കേണ്ടവനല്ല ഞാൻ എന്നുള്ള ആ തിരിച്ചറിവ് അവനുണ്ടാകുന്നില്ല. പല കുറി കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അത് കഴിയാതെ വന്നപ്പോൾ ഈ സിംഹം കഴുത വളർത്തിയ സിംഹക്കുട്ടിയോട് പറഞ്ഞു, നീ എന്റെ കൂടെ വരൂ ആ അരുവി വരെ. തൊട്ടടുത്ത അരുവിയിലേക്ക് ഈ സിംഹക്കുട്ടിയെ സിംഹം നയിക്കുന്നുണ്ട്. അവിടെ ചെന്ന് അരുവിയിൽ ഈ സിംഹക്കുട്ടിയുടെ പ്രതിബിംബം കണ്ടപ്പോൾ സിംഹം പറയുകയാണ്, നോക്കൂ കുഞ്ഞെ, എന്റേതുപോലെയുള്ള രൂപമാണ് നിനക്കുള്ളത്. നീ കഴുതയല്ല, നീ സിംഹമാണ്. വീണ്ടും വീണ്ടും ആ അരുവിയിൽ കണ്ടെത്തിയ പ്രതിബിംബത്തിൽ ആ സിംഹക്കുട്ടി മാറി മാറി നോക്കുന്നുണ്ട്, സിംഹത്തെയും നോക്കുന്നുണ്ട്. ഒടുവിൽ അവനൊരു കാര്യം മനസ്സിലായി, ഞാൻ കഴുതയല്ല, ഞാൻ സിംഹമാണ്. സാവധാനത്തിൽ സിംഹത്തെപ്പോലെ ഗർജിക്കുവാൻ അവൻ പഠിച്ചു, സിംഹത്തെപ്പോലെ നടക്കുവാൻ അവൻ പഠിച്ചു, സിംഹത്തെപ്പോലെ ഇര തേടുവാൻ അവൻ പഠിച്ചു. ഇങ്ങനെ സിംഹത്തിന്റെ സ്വഭാവമുള്ള ഒരു യഥാർത്ഥ സിംഹമായി മാറുവാൻ അവനെ ഈ സിംഹത്തിന്റെ പരിശീലനം കൊണ്ട് സാധിച്ചു. ഇതുപോലെയാണ് നാം വ്യത്യസ്ത ചുറ്റുപാടുകളിൽ ചില സങ്കല്പങ്ങളിലൂടെ ജീവിച്ച്, ചില അരുതുകളിലൂടെ വളർന്ന്, ചില പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന് നമ്മുടെ യഥാർത്ഥ ഭാവം എന്താണെന്ന്, നമ്മുടെ യഥാർത്ഥ സത്ത എന്താണെന്ന്, നമ്മുടെ യഥാർത്ഥ കഴിവുകൾ എന്താണെന്ന് നാം മനസ്സിലാക്കാതെ പോകുന്നു. നമുക്കറിഞ്ഞുകൂടാ നമുക്ക് അപാരമായ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുത്തുവാനും കഴിയുന്നിടത്താണ് ഒരു കൗൺസിലറുടെ വിജയം. അതുകൊണ്ട് കൗൺസിലിംഗ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ, ദുർബല ഹൃദയമുള്ള, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ തന്റെ കഴിവുകൾ യഥാവിധി ഉപയോഗിക്കുവാൻ കഴിയാത്ത ആളുകൾക്ക് പ്രയോജനപ്രദമാകാൻ ഇടയാകും. അത് നമുക്കും നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാനും, ഞാനും എന്റെ സാധ്യതകളെ പരമാവധി വിനിയോഗിക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തുവാനും, അതോടൊപ്പം തന്നെ നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളായ നിങ്ങൾക്ക്, നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ ഈ ദുർബല മനസ്സുള്ളവർ അവരുടെ കഴിവിന്റെ പരിമിതിയെക്കുറിച്ച്, കഴിവിന്റെ സാധ്യതകളെക്കുറിച്ച് ബോധ്യമില്ലാത്തവർ, ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയാത്തവർ, അങ്ങനെയുള്ളവർക്ക് പ്രചോദനം നൽകുവാൻ, അവരുടെ കഴിവ് കണ്ടെത്താൻ പരിശീലനം നൽകുവാനായിട്ട് ചെറിയ തോതിലെങ്കിലും കഴിയും. കൗൺസിലിംഗിന്റെ ആഴമായ തത്വങ്ങൾ പിന്നീട് നാം പഠിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഈ മേഖലയിൽ നമുക്ക് ഉയരുവാനായിട്ട് കഴിയും. ആ വിധത്തിൽ ഒരാഴമായ പഠനം അല്ല ഞാൻ ഈ ജി കെ കോർണറിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും കൗൺസിലിംഗിന്റെ വ്യത്യസ്ത തത്വങ്ങളും ഭാവങ്ങളും ചെറിയ തോതിൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞു തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗം എന്ന നിലയിൽ ഒരു ചെറിയ ആമുഖം നിങ്ങൾക്ക് നൽകിയെന്ന് മാത്രം. ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകട്ടെ.
ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ ആത്മവിശ്വാസത്തോടെ നേരിടുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.